നമസ്കാരം. ഇന്ന് മാർച്ച് 22. ജസ്ന കേസ് ഇന്ന് 3 വയസ്സ് തികയുകയാണ്. വിവാദമായ, പ്രമാദമായ, എന്നാൽ കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടാകാത്ത ജസ്ന തിരോധാന കേസ്. കാഞ്ഞിരപ്പള്ളി SD കോളേജിൽ BCOM 2ാം വർഷ ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി ആന്റിയുടെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം ആ കുട്ടിയെക്കുറിച്ച് ഒരു വിവരവുമില്ല. ജസ്ന കേസിന്റെ നാൾവഴികളും കാര്യങ്ങളുമൊക്കെ പ്രേക്ഷകർക്കറിയാം. തത്വമയും ഇതുമായി ബന്ധപ്പെട്ട് ഫോളോ അപ്പ് സ്റ്റോറികളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ തന്നെ നൽകിയിരുന്നു. ഇത് എന്താണ് ഈ കേസിൽ ഒരു തുമ്പും കിട്ടാത്തത്? അതാണ് നമുക്ക് ആലോചിക്കേണ്ടത്, നമുക്ക് ചിന്തിക്കേണ്ടത്. എന്ത് അന്വേഷിച്ചാലും എന്തൊക്കെയായാലും ശരി, ഒരു പെൺകുട്ടി മിസ്സിംഗ് ആയാൽ മാൻ മിസ്സിംഗ് കേസാണ്. ഒരു പെൺകുട്ടി ഈ രീതിയിൽ, അതും പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ക്രിമിനലോ അല്ലാതെയുള്ള ബാക്ക്ഗ്രൗണ്ടുകളോ ഒന്നുമില്ലാത്ത സാധാരണ വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടി, നാട്ടിൻപുറത്തുകാരിയായ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ കാണാതായിട്ട്, അതേക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങളും ദുരൂഹതകളും സൂചനകളും ഒക്കെ ഉണ്ടായിട്ടും പോലീസും അന്വേഷണ സംഘവും ഒക്കെ എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാത്തത്, അല്ലെങ്കിൽ എന്താണ് കാര്യമായ അന്വേഷണം നടക്കാത്തത് എന്ന ചോദ്യം നേരത്തെ തന്നെ നാട്ടുകാരും ജസ്നയുടെ ബന്ധുക്കളും പിതാവും ഒക്കെ തന്നെ ഉയർത്തിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിനുശേഷമാണ് CBI തിരുവനന്തപുരം യൂണിറ്റ് ഈ കേസ് ഏറ്റെടുക്കുന്നതും. ജസ്നയുടെ പിതാവ് ഒരു മാധ്യമത്തോട് നൽകിയ ഒരു അഭിമുഖം കാണാനിടയായി. എന്തായാലും 3 വർഷം തികയുന്ന ഈ ദിവസത്തിൽ അദ്ദേഹം പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. CBI അന്വേഷണത്തിൽ ഉറച്ച വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് ജസ്നയുടെ പിതാവ് ഈ ഒരു ദിവസത്തെ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തം മകൾ തിരിച്ചുവരും എന്ന ഒരു പൂർണ്ണ വിശ്വാസത്തോടെയാണ് ആ പാവം അച്ഛൻ കാത്തിരിക്കുന്നത്. ഇതിനിടയിൽ മംഗലാപുരത്ത് മത പഠനശാലയിൽ ജസ്നയെ കണ്ടു എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ടായിരുന്നു. അവിടെ പോയി ഇവിടുത്തെ പോലീസ് സംഘം അന്വേഷിച്ചു എന്ന് നമുക്കറിയില്ല. ജസ്നയെ വിദേശത്തേക്ക്, ഏത് വിദേശ രാജ്യമാണെന്നറിയില്ല, വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയെന്നും അവിടെ ISIL ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള ഏതോ ഒരു ഭീകര സംഘടനയുടെ ഭാഗമാക്കിയെന്നും അവിടെയുള്ള ഏതോ ഒരു മത തീവ്രവാദ സംഘടന ഈ കുട്ടിയെ ദത്തെടുത്തു എന്ന തരത്തിലുള്ള വാർത്തകളും ഉണ്ടായി. അത് ഒന്ന് അന്വേഷിക്കാൻ ഇവിടുത്തെ പോലീസിന് കഴിയാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, അതിലും കാര്യമായ ഒരു അന്വേഷണ പുരോഗതിയും ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് ഈ 3 വർഷമായിട്ടും അതേക്കുറിച്ച് യാതൊരു വിവരവും കിട്ടാത്ത, അല്ലെങ്കിൽ യാതൊരു വിവരവും കണ്ടെത്താൻ സാധിക്കാത്ത ഈ അവസ്ഥയിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ടല്ലോ, അവർ ഇതിന് വ്യക്തമായ മറുപടി നൽകേണ്ടതാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. 3 വർഷം തികയുകയാണ്. നമുക്ക് നോക്കാം, ഈ മാർച്ച് 22-ന് ഇന്ന് 3 വയസ്സ് തികയുന്ന ജസ്ന തിരോധാന കേസ് ആദ്യം ലോക്കൽ പോലീസാണ് അന്വേഷിച്ചത്. തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. തുടർന്നാണ് ഇപ്പോൾ CBIയുടെ ഈ ഒരു അന്വേഷണ മേഖലയിലേക്ക്, തിരുവനന്തപുരം യൂണിറ്റിന്റെ മേഖലയിലേക്ക് ഇത് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് തട്ടിക്കൊണ്ടുപോയതാണോ, അല്ലെങ്കിൽ ആ പിതാവ് പറയുന്നത് വളരെ വേദനയോടുകൂടി തന്നെയാണ് പറയുന്നത്, സ്വാഭാവികമായ ഒരു സംഭവം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരും ആൾക്കാരും ഒക്കെ ഇതിനെ കണ്ടത്. വരും ദിവസങ്ങളിൽ CBI യൂണിറ്റ് ഈ ജസ്നയുടെ വീട്ടിൽ എത്തി തെളിവെടുക്കും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഈ കുട്ടിയുടെ അച്ഛൻ. മാത്രമല്ല, ലൗകിഹാദുമായി ബന്ധപ്പെട്ട ആരോപണവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇതിനിടയിൽ ഉണ്ടായിട്ടും അതൊന്നും അദ്ദേഹം നിഷേധിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് വ്യക്തമായി ഒരു ഉറപ്പില്ല ഇത് ഇങ്ങനെയാണോ സംഭവിച്ചത് എന്നുള്ള കാര്യം. എന്തായാലും ഒരു പെൺകുട്ടിയെ കാണാതായിട്ടും ഇത്രയും നിസ്സംഗഭാവത്തോടെ ഇതിനെ കാണുന്ന ഒരു അന്വേഷണ സമൂഹം, അല്ലെങ്കിൽ കേരളത്തിന്റെ ആ ഒരു അന്വേഷണ സംവിധാനത്തെ നമുക്ക് അത് കുറ്റകരമായ അനാസ്ഥയായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഹൈക്കോടതി ഇടപെടുകയും ഈ കേസ് CBI ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നത്. CBI അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ കേസ് ഈ ജസ്നയെ കണ്ടെത്താൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പിതാവ്. നമുക്കും അതുതന്നെയാണ് വേണ്ടത്. മത ഭീകരവാദികൾ പലതരത്തിലുള്ള നാടകങ്ങളും പലതരത്തിലുള്ള ഇതുപോലെയുള്ള ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ തേടിപ്പിടിച്ച് നടക്കുന്ന ഈ അവസരത്തിൽ ലൗജിഹാദ് അല്ലെങ്കിൽ അതുപോലെയുള്ള മതഭീകരവാദ സംഭവങ്ങൾ ഭയന്നാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ഏതായാലും സമൂഹത്തിന് ഒരു പാഠമാണ്, സമൂഹത്തിലെ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് ഒരു പാഠമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളും ഇത്തരത്തിലുള്ള കേസുകളും. എല്ലാവരും കരുതിയിരിക്കണം, അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. എല്ലാവരും കരുതിയിരുന്നെങ്കിൽ മാത്രമേ ഇത്തരം അപകടങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഇത്തരം ദുരൂഹമായ അവസ്ഥകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. 3 വർഷം പൂർത്തിയാകുന്നു. എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കണ്ടെത്തി രക്ഷപ്പെടുത്താൻ സാധിക്കട്ടെ എന്നേ നമുക്കും പറയാനുള്ളൂ. മാധ്യമങ്ങളും അതുപോലെയുള്ള പൊതുസമൂഹവും നാട്ടുകാരും എല്ലാവരും ഈ ഒരു വിഷയത്തിൽ CBIക്ക് സമ്പൂർണ്ണമായ പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 3 വർഷം പിന്നിടുന്നു. എത്രയും പെട്ടെന്ന് ജസ്ന മരിയ ജെയിംസിനെ കണ്ടെത്താൻ സാധിക്കട്ടെ. കാരണം ആ പിതാവിന്റെ അമ്മയില്ലാത്തൊരു കുട്ടിയാണ്. പിതാവിന്റെ വേദന, ആ ബന്ധുക്കളുടെ വേദന, അതൊക്കെ എത്ര ഭീകരമാണ്, എന്താണ് മരിച്ചോ ജീവിച്ചോ എന്ന് പോലും അറിയാൻ സാധിക്കാതെ വേദനയോടെ കാത്തിരിക്കുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാകൂ. എത്രയും പെട്ടെന്ന് ജസ്നയെ കണ്ടെത്താൻ CBIക്ക് സാധിക്കട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.